വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരിതെളിയിച്ച അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ നടത്തിപ്പ് ചുമതല അദ്ദേഹത്തിൻ്റെ കാലശേഷം ഏറ്റെടുത്ത സമർപ്പിത വ്യക്തിത്വമാണ് ഗോപാൽജി. ഇന്ന് ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ കെട്ടും മട്ടും മാറിയിരിക്കുന്നു. ഹിന്ദുവിൻ്റെ പ്രതിരോധത്തിന് ഊർജം പകരുന്ന വിഷയാവതരണങ്ങളും ചർച്ചകളും നടക്കുന്ന യാഗശാലയാണ് ഇന്ന് ഹിന്ദു മഹാസമ്മേളനം. ഈ മാറ്റത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഗോപാൽജി. കേരളത്തിലെ മുതിർന്ന RSS നേതാക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഹിന്ദുധർമ്മ പരിഷത്താണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സംഘാടകർ. മികച്ച സംഘാടകനായി സംഘാടക സമിതിയിലെ ഓരോ പ്രവർത്തകരോടുമൊപ്പം ഗോപാൽജി കർമ്മമണ്ഡലത്തിൽ മുഴുകുകയാണ്. സ്വദേശം കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ 30 വർഷമായി സ്ഥിര താമസക്കാരനാണ്. കഴിഞ്ഞ 5 ദിവസമായി തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും ഈ ഭാരതത്തിൻ്റെയെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും പ്രേക്ഷകർ ഹിന്ദു മഹാസമ്മേളനത്തെ വിലയിരുത്തുകയാണ്. ഒരാധ്യാത്മിക പരിപാടിയായി തുടങ്ങിയിരുന്ന ഹിന്ദു മഹാസമ്മേളനം ഇന്ന് യുവാക്കളടക്കം ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ ഹിന്ദുവിൻ്റെ പ്രതിരോധത്തിനും ഹിന്ദുവിൻ്റെ ഐക്യത്തിനും ഹിന്ദുവിൻ്റെ ക്ഷേമത്തിനും വേണ്ടി ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് കൈകോർക്കുകയാണ്. ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ സംഘാടക സമിതിയുടെ അമരക്കാരനായി ഈ അക്ഷൗഹിണിപ്പടയുടെ നായകനായി ഗോപാൽജി ഈ മഹായാഗത്തിൻ്റെ വിജയത്തിലും ഇന്ന് അവസാനിക്കുന്ന ഈ ഹിന്ദു മഹാസമ്മേളനം എന്ന മഹായാഗത്തിൻ്റെ വിജയത്തിലും വിനയാന്വിതനായി പ്രതിനിധികൾക്കിടയിലൂടെ നടക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ 5 ദിവസമായി നടന്ന ഹിന്ദു മഹാസമ്മേളനമെന്ന മഹായാഗം അവസാനിക്കുമ്പോൾ ഈ സംഘാടക സമിതിയുടെ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ നായകനായി ഗോപാൽജി വിനയാന്വിതനായി അടുത്ത തൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്.